അഭിപ്രായം ഒന്നും കൂടുതൽ പറയാനില്ല. പൊളിയാണോ? പൊളി സെറ്റ് 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 സാധനം സെറ്റ് വേണം. അപ്പറേ ഒന്നും പറയാനില്ല, എല്ലാം അടിപൊളി, വേവും എല്ലാം കറക്റ്റ്, എല്ലാം കറക്റ്റ്, സൂപ്പർ. നസീമ ഉഷാറാക്കി. ഗൈസ് സ്ലാം അലൈക്കും. പിന്നെ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്, ഞാൻ മുന്നേ ചെയ്തിരുന്ന ടിൻ ചിക്കൻ തൊട്ട് അതിൻ്റെ വേറൊരു വേർഷനാണ്. നമ്മൾ 8 കോഴി ഉപയോഗിച്ചിട്ട് ബക്കറ്റ് ചിക്കൻ ഉണ്ടാക്കുന്നത്, അതായത് 8 ബക്കറ്റ് ചിക്കനാണ്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു റെസിപ്പിയിൽ ചെറിയൊരു മാറ്റമുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുക. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ, ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ചാനലാണ്, നിങ്ങളെയും കൂടി ചാനലാണ്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം. ഗൈസ് അപ്പോൾ മിക്സിങ്ങിലേക്ക് പോവാം. അപ്പോൾ മിക്സിങ്ങിന് ഞാൻ 200 ഗ്രാം കാശ്മീരി ചില്ലി ഉപയോഗിച്ചിട്ടുള്ളത്. ഞാനത് മൊത്തമായിട്ട് ഇടുന്നില്ല, നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ പിന്നെ ഞാൻ അതിൻ്റെ പകുതി ഇട്ടിട്ട് ബാക്കിയുള്ളത് നമുക്കിവിടെ സൈഡിലേക്ക് മാറ്റി വെക്കാം. അതിനുശേഷം ഇഞ്ചി, പച്ചമുളക്, ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ ഏകദേശം ഒരു പിന്നെ ഒരു 4 സ്പൂണ് ഉണ്ടാകും. ഞാൻ മുഴുവനായിട്ടും ആഡ് ചെയ്യുന്നത് കാരണം 8 കോഴി ഉണ്ടല്ലോ. അതിനുശേഷം നമുക്ക് ഉപ്പ് ഉപയോഗിക്കാം. മാഗി ക്യൂബ് ഇടുന്നതുകൊണ്ട് തന്നെ ഞാൻ ഉപ്പ് തൽക്കാലത്തേക്ക് ഒരു 3 സ്പൂൺ ഇടുന്നുണ്ട്. 8 കോഴിക്ക് ആവശ്യമായ മസാല കൊണ്ട് തന്നെ കുറച്ചധികം വേണം. അതുപോലെ തന്നെ ഇത് ഗരം മസാലയാണ്. അപ്പോൾ ഗരം മസാല പിന്നെ 1 കപ്പിൻ്റെ 1/2 കപ്പ് ഞാൻ ഇപ്പം ഉപയോഗിക്കുന്നുണ്ട്. നമുക്ക് ആവശ്യത്തിന് അനുസരിച്ചിട്ട് ഇതിടാം. പിന്നെ മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി ഏകദേശം 2 സ്പൂൺ ഉണ്ട്. അത് ഞാൻ മുഴുവനായിട്ടും ഏകദേശം 1/4 കപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഉള്ളത് 2 സ്പൂണ് ജീരക പൗഡറാണ്, ജീരകം പൊടിച്ചത്. അപ്പോൾ അതും ഞാൻ കംപ്ലീറ്റ് ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അടുത്തത് ഇത് കബാബ് ഫ്രൈ മസാലയാണ്, അല്ലെങ്കിൽ ചിക്കൻ ഫ്രൈ മസാല എന്ന് പറയുന്നത്. കടയിൽ കിട്ടും. അപ്പോൾ ഇതും ഞാൻ ഏകദേശം പിന്നെ മുഴുവനായിട്ട് 1 കപ്പ് അതിലേക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടിയും ഏകദേശം 1/2 സ്പൂൺ ഉണ്ടാവും. അപ്പോൾ അതും ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്, കുറച്ച് അവസാനത്തേക്ക് മാറ്റി വെക്കുന്നുണ്ട്. ഓക്കെ, ഇനിയുള്ളത് ഇത് മാഗി ക്യൂബാണ്. 2 ക്യൂബാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ കൂടെ ബട്ടറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാൻ പറ്റും. ഇത് തക്കാളി, അതുപോലെ തന്നെ പച്ചമുളക്, പിന്നെ ഒനിയൻ, അതായത് ഉള്ളിയും കൂടി മിക്സ് ചെയ്തൊരു പിന്നെ മസാലയാണ്. അപ്പോൾ ഇതിൻ്റെ പകുതിയും കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് എന്താക്കാം, കുറച്ച് ഇതിൻ്റെ മുകളിലേക്ക് സൺഫ്ലവർ ഓയിലും കൂടി ആഡ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് നമ്മൾ ബാലൻസ് വെച്ച മുളകും കാര്യങ്ങളും കൂടി കംപ്ലീറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് 3 ചെറുനാരങ്ങ പിഴിഞ്ഞതാണ്. അപ്പോൾ ഇതും അതും കൂടി ഞാൻ ഇതിലേക്ക് പിന്നെ ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിൻ്റെ കൂടെ കുറച്ചും കൂടി സൺഫ്ലവർ ഓയിലും കൂടി ആഡ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് നമുക്ക് ചിക്കനിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മൾ പിന്നെ ചിക്കൻ ഒരു 8 ചിക്കൻ ഉപയോഗിക്കുന്നുണ്ട്, മുഴുവൻ ചിക്കനാണ്. പിന്നെ ചിക്കൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ കീറൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മസാല മിക്സ് ചെയ്യണം. ഞാൻ ആദ്യമേ മഞ്ഞൾപ്പൊടിയും സിർക്കി വെച്ചിട്ട് 1/2 മണിക്കൂർ പോർത്ത് വെച്ചിന്. അതുകൊണ്ട് തന്നെ പിന്നെ റെസ്റ്റിന് അധികം സമയം വെക്കേണ്ട ആവശ്യമില്ല, 1/2 മണിക്കൂർ വെക്കാം. നമ്മൾ കംപ്ലീറ്റ് ചിക്കൻ്റെ അകത്തേക്കും നമ്മൾ ഈ മസാല ഉണ്ടല്ലോ, മസാല കംപ്ലീറ്റ് ആഡ് ചെയ്യാം. കുറച്ച് അകത്തേക്കൊക്കെ പോകണം, നല്ലവണ്ണം തേച്ച് പിടിപ്പിക്കണം, ഗ്യാപ്പിലൊക്കെ ഫില്ല് ചെയ്തിട്ട്. ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നിങ്ങൾ എന്താക്കുക, എല്ലാ ഭാഗങ്ങളിലും 1 ഭാഗം മിക്സായി പോരുത്. ഈ കാലിൻ്റെ ഗ്യാപ്പ്, അതുപോലെ തന്നെ ഈ ചിക്കൻ്റെ അകത്ത് ഉണ്ടാവുമല്ലോ ചെറിയ ഗ്യാപ്പ്, അപ്പോൾ അതിലും കൂടി തന്നെ വേണം ആഡ് ചെയ്യാം. അങ്ങനെ നമ്മുടെ കൈവശമുള്ള 8 ചിക്കനും നമ്മൾ പിന്നെ മസാല പെരക്കിയിട്ട് 1/2 മണിക്കൂർ നമുക്ക് റെസ്റ്റ് വെക്കാം. റെസ്റ്റിന് വെച്ചതിൻ്റെ ശേഷം നമുക്ക് അതിനാവശ്യമായ തീയൊക്കെ ഇട്ടിട്ട് നമുക്ക് ടിൻ ചിക്കൻ്റെ പ്രോസസ്സിലേക്ക് കടക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ 8 ചിക്കനും നമ്മൾ മസാലയൊക്കെ പെരക്കിയിട്ടുണ്ട്. അപ്പോൾ 1 മണിക്കൂറും അല്ലെങ്കിൽ 1/2 മണിക്കൂർ, നിങ്ങളെ എത്ര സമയം വെക്കുന്നു അത്ര സമയം നല്ലതാണ്. അപ്പോൾ എൻ്റെ സമയ ലഭ്യത കുറവുകൊണ്ട് ഞാൻ 1/2 മണിക്കൂർ റെസ്റ്റിന് വെക്കുന്നുണ്ട്. അപ്പോൾ 1/2 മണിക്കൂർ റെസ്റ്റിന് വെച്ചതിന് ശേഷം നമുക്ക് എന്താക്കാം, പിന്നെ നേരെ ടിന്നിലേക്ക് നമ്മുടെ ബക്കറ്റിലേക്ക് കയറ്റാം, എന്നിട്ട് നമുക്ക് തീ വെക്കാം. പിന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ അടുപ്പും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്, 7 എണ്ണം റൗണ്ടിലും 1 സെൻറ്ററിലായിട്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു ഏകദേശം രൂപം കാണിച്ചു തരാം നിങ്ങൾക്ക്. ഒരു കുറ്റി അടിച്ചിട്ട് അപ്പോൾ ഇതിൻ്റെ മുകളിൽ നമ്മൾ ചിക്കൻ അപ്ലൈ ചെയ്യാം.
ഓക്കെ. അങ്ങനെ ഇട്ടിൻ്റെ മുകളിൽ ഇട്ട് ചിക്കൻ വെച്ചിട്ട് ഇതിൻ്റെ മൂടും, എന്നിട്ട് ഇതിൻ്റെ റൗണ്ടും അതുപോലെ തന്നെ മിഡിലും ഗ്യാപ്പിലൊക്കെ തീടും. തീട്ടിട്ടാണ് നമ്മളിത് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. മസാലയൊക്കെ വെച്ചിട്ട് ഏകദേശം ഒരു 3/4 മണിക്കൂറായിട്ടുണ്ട്. അപ്പോൾ സംഭവം പിടിച്ചിട്ട് ഉണങ്ങിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഓക്കെ, നമുക്ക് നേരെ ഇതിൻ്റെ സെറ്റ് ചെയ്യുന്ന പ്രോസസ്സിലേക്ക്. അപ്പോൾ ഗൈസ്, നമ്മൾ ചിക്കനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ കമ്പി കെട്ടുകമ്പി ഇടുന്ന കിട, കെട്ടുകമ്പി വേണ്ടെങ്കിൽ വേണ്ട, കാരണം നമ്മൾ നല്ല തടി, മരങ്ങൾ നല്ല തടിയുള്ളതുകൊണ്ട് കെട്ടുകമ്പി ഉപയോഗിച്ചില്ല നമ്മൾ. പിന്നെ അങ്ങനെ എല്ലാം വെച്ചിട്ടുണ്ട്. ഓരോന്നൊക്കെ കാണിക്കുന്ന ടൈം കുറേ എടുക്കും, നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പിന്നെ മിഡിലായിട്ട് ചിക്കൻ വരുന്ന രീതിയിൽ പിന്നെ ഗ്യാപ്പിൽ ഫുള്ളും റൗണ്ടും നമ്മൾ തീടാം. പോക്കാന്ന് നമുക്ക് തീടാം. ഏകദേശം സെറ്റായിട്ടുണ്ട്, റെസ്റ്റൊക്കെ കറക്റ്റാണ്. അപ്പോൾ ഫുള്ള് റൗണ്ടായിട്ട് നിങ്ങൾക്ക് ഓലയോ അല്ലെങ്കിൽ പുല്ലോ മറ്റു ചേരിയോ ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ നമ്മൾ പിന്നെ നമുക്ക് പുല്ലിൻ്റെ ഒരു ലഭ്യത കുറവുകൊണ്ട് നമ്മൾ ഓല ഇട്ടിട്ടുണ്ട്. നമുക്ക് ഓല കത്തിച്ചാളേ അല്ലേ. അപ്പോൾ ഞാൻ ഒരു ഭാഗത്ത് തീ കൊടുക്കുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാൻ. അങ്ങനെ കംപ്ലീറ്റ് പിന്നെ എല്ലാ ഭാഗത്തും തീ പിടിച്ചിട്ടാ, എല്ലാ എല്ലാ ഭാഗത്തും കേട്ടോ. നമ്മളിങ്ങനെ എല്ലാം ഇതിൻ്റെ മൊത്തം ഭാഗത്തും ഏതെല്ലാം ഭാഗമുണ്ട് ആ ഭാഗത്ത് തേച്ചു തീ കത്തിക്കാം. ഓക്കെ, എന്നിട്ടൊരു 3/4 മണിക്കൂർ നമുക്ക്, അതായത് ഇപ്പം ഒറ്റ സ്റ്റേജ് നമുക്ക് കത്തിക്കാൻ പറ്റില്ല, 2-3 സ്റ്റേജായിട്ട് കത്തിക്കാൻ പറ്റും. നല്ല മൊത്തം 4 ഭാഗത്തും ആയിക്കോട്ടെ കേട്ടോ. 3-4 സ്റ്റേജ് നമുക്ക് ഓല ഇടേണ്ടി വരും, ഒറ്റ ഇനത്ത് പറ്റില്ല അതുകൊണ്ടാണ്. അപ്പോൾ നല്ലോണം കത്തിക്കോട്ടെ, കുറച്ച് മാറി നല്ല ചൂടുണ്ട്. ഏകദേശം കത്തിയിട്ടാകാൻ പോലും ഞാൻ പറഞ്ഞില്ല, ഒരു 3/4 മണിക്കൂർ നല്ല തീയിൽ കത്തുക, ബാക്കി ഒരു 10-15 മിനിറ്റ് എന്താക്കുക, ആ കനലുണ്ടാവുമല്ലോ ഇതിൻ്റെ എല്ലാം, ആ ചൂടിലങ്ങ് നിന്നോട്ടെ, സാധനം സെറ്റായിട്ട് വരും. അപ്പോൾ ഗൈസ് പിന്നെ ഏകദേശം പിന്നെ നമ്മൾ 1 മണിക്കൂറോളം കത്തിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓലയും മട്ടൽ ഉപയോഗിച്ചാണ് കത്തിച്ചത്. അപ്പോൾ നമുക്ക് പുല്ല് കിട്ടിയിട്ടില്ല, അതാണ് പറ്റിയത്. അപ്പോൾ നമുക്ക് നോക്കാം, ഏകദേശം നല്ല ചൂടുണ്ട്, ശ്രദ്ധിക്കുക എടുക്കുമ്പോൾ. ആ മോനെ, ആഹോ, ഇതാ സാധനം സെറ്റായിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, സാധനം ഏകദേശം ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മൊത്തത്തിലെടുത്തിട്ട് പ്ലേറ്റിലേക്ക് മാറി. നമുക്ക് ബക്കറ്റ് ചിക്കൻ സെറ്റ് ആയിട്ടുണ്ട്, കാണാൻ പോയി. നമുക്ക് ഓരോന്നായിട്ട് അതായത് ഒന്നും കൂടെ റിമൂവ് ചെയ്ത് 2-ാമത്തെ റിമൂവ് ചെയ്യുന്നു. അപ്പോൾ ചൂടുണ്ട്, നല്ല ഒന്ന് ശ്രദ്ധിച്ചിട്ട് എടുക്കാം. അതിൻ്റെ നമ്മളെ നോക്കല്ലേ. ആ മോനെ, ചെറുതായിട്ട് തീ ഒന്ന് കൂടിയിട്ടുണ്ട്, പക്ഷെ അങ്ങനെ പുറത്ത് ആ ഒരു ഇതേ കാണും കേട്ടോ. അതായത് നമ്മൾ ഉള്ളെല്ലാം കറക്റ്റ് ആയിരിക്കും പോയല്ലോ. ഓക്കെ, നമുക്ക് എടുത്തെടുക്കല്ലേ. പിന്നെ നമ്മളെ പിന്നെ ബക്കറ്റ് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ചെറുതായിട്ട് പിന്നെ മയോണീസും അതുപോലെ തന്നെ കുറച്ച് പൊറോട്ടയും ഉപയോഗിക്കുന്നുണ്ട്. ഡെക്കറേഷൻ ചെയ്തിട്ടില്ല ഇന്ന് സമയക്കുറവ് മൂലം. അപ്പോൾ നമ്മൾ 8 ചിക്കനാണ് ചുട്ടത്, അതായത് ബക്കറ്റ് ചിക്കൻ ആക്കിയത്. ഓൾമോസ്റ്റ് പിന്നെ പ്രോസസ്സിലും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് കഴിക്കാലേ, ഉണ്ട് നോക്കല്ലേ സംഭവം. ടേസ്റ്റൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്, കാഞ്ഞിലൂടെ അങ്ങനെ ഇളകി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നോക്കിക്കോളാം, പൊറോട്ടയും കൂട്ടി നോക്കാം. നിഷി കഴിച്ച് 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 നോക്കുക, നിഷിനാ കഴിക്ക്. അപ്പൊ നിങ്ങൾ വിചാരിക്കാൻ കുറെ ചിക്കൻ എല്ലാം കാണുന്നു, എല്ലാം തിന്നു തീർക്കും കേട്ടോ. ഇന്ന് തന്നെ ഇവിടെ തന്നെ ആളുണ്ട് തിന്നാനുള്ള. മയോണീസ് എടുക്കണ്ട നമുക്ക്, മയോണീസും കൂട്ടി മറ്റേ എംസിന്റെ സാധാരണ ഉള്ള ഇവിടുത്തെ പിടിക്ക്. നല്ല അടിപൊളിയായിട്ട് സാധനം വന്നിട്ടില്ലേ. ഞാനൊന്നും നോക്കല്ലോ, കുറച്ച് ചോദിച്ചോ. നമുക്ക് ഓരോരാളുടെ അഭിപ്രായം ചോദിക്കാം എങ്ങനെ ഉണ്ടെന്ന് വെച്ചാല്. പിന്നെ ഇവർ പറയും സാറിൻ്റെ ഡെയിലി ഞാൻ തന്നെ പറയും, കുഴിമന്തിലും കഴിച്ചിട്ട് ഞാൻ തന്നെ തിന്നുക, ഞാൻ തന്നെ പറയാം. ഏതായാലും മോശമല്ലേ. അഭിപ്രായം കൂടുതൽ പറയാന്നില്ല, പൊളിയാണ്. പൊളി സെറ്റ് 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 സാധനം സെറ്റ് ഒന്നും പറയാനില്ല, എല്ലാം അടിപൊളി, വേവും എല്ലാം കറക്റ്റാണ്. സൂപ്പർ, ഉഷാറാക്കി നമ്മൾ ഉഷാറാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ചാനൽ ഇജി വ്ലോഗ് എന്ന് പറഞ്ഞ ചാനൽ ഇപ്പം നിങ്ങൾ വാച്ച് ചെയ്യുന്നുണ്ടാവും. നിങ്ങൾ ഒരു ഇപ്പോൾ സപ്പോർട്ട് ചെയ്യപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും പറ ചാനൽ നിങ്ങൾ. അപ്പോൾ ചാനൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അതും കൂടി ചെയ്യുക. ഓക്കെ, അപ്പോൾ വീഡിയോ സ്കിപ്പ്
സ്കിപ്പ് ചെയ്യാണ്ട് കാണാം അതേ പറയേണ്ടതാണ് അവസാനം പറയുന്നത്. അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങളെ സപ്പോർട്ടാണ് നമ്മൾ വിജയം. അപ്പോൾ ഷെയർ ചെയ്യാൻ പറ്റുന്ന അത്രയും നിങ്ങൾ ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ഇൻഷാല്ലാ. അപ്പോൾ അടുത്ത പുതിയ പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം.